Polytechnic Health Code in Public Interest. ഞാൻ ഡോക്ടർ ഡാനി സലീം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എലിപ്പനിയെ കുറിച്ചാണ്. ഈ പ്രളയബാധിത മേഖലകളിൽ അകപ്പെട്ടവർക്ക് ആദ്യം വരുന്ന ഒരു അസുഖമാണ് എലിപ്പനി. കാരണം നമ്മളിത് പ്രളയം കഴിഞ്ഞ് വരുന്നൊരു അസുഖമല്ല. കാരണം പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ എന്തായാലും അഴുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങേണ്ടതായി വരും. രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ വെള്ളം കയറുന്ന സമയത്ത് നമ്മൾ അഴുക്ക് വെള്ളത്തിലൂടെയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം പ്രളയബാധിത പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ഇല്ലാത്തത് കാരണം പല മരണങ്ങളും ഉണ്ടാവുന്നുണ്ട്. 2018 പല വ്യക്തികൾക്കും പ്രളയം കഴിഞ്ഞതിന് ശേഷം എലിപ്പനി പിടിക്കുകയും ചിലവരൊക്കെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എലിപ്പനി മൂലം മരണം സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ രോഗത്തിനെ കുറിച്ച് അറിയാത്തതും വൈറൽ പനിയായിരിക്കുമെന്ന് കരുതി ചികിത്സ വൈകിപ്പിക്കുന്നതുമാണ്. എലിപ്പനിയെക്കുറിച്ച് ഞാൻ പൂർണ്ണമായി പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ, ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം എലികളിലാണ് പ്രധാന രോഗാണുക്കൾ. അതുകൊണ്ട് തന്നെയാണ് എലിപ്പനി രാമവർണം ചെയ്തിരിക്കുന്നത്. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. എലിയുടെ വൃക്കകളിലാണ് ഈ ബാക്ടീരിയ വളർന്ന് പെരുകുന്നത്. ഇവിടെ മൂത്രത്തിലൂടെയാണ് രോഗാണുക്കൾ ഇത് വരുന്നത്. 1 മില്ലിലിറ്റർ മൂത്രത്തിൽ പോലും കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവ എലികൾക്ക് രോഗം ഉണ്ടാക്കാറില്ല. പക്ഷേ എലി മനുഷ്യനെ കടിച്ചാലും ഇങ്ങനെ രോഗം വരണമെന്നില്ല. പക്ഷേ എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ആ വെള്ളം കുടിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് എലിപ്പനി ഉണ്ടാകുന്നത്. അപ്പോൾ എലിപ്പനി എങ്ങനെ പകരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഏകദേശം 4 കാരണങ്ങളാണ് എലിപ്പനി പകരാൻ. രോഗാണുക്കൾ കലർന്ന മലിനജലത്തിൽ ചവിട്ടുകയോ അല്ലെങ്കിൽ അതിൽ കളിക്കുകയോ, കുഞ്ഞുങ്ങളൊക്കെ അവധി കിട്ടുന്ന സമയത്ത് അതിനകത്ത് കളിക്കുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാം. പ്രത്യേകിച്ച് ശരീരത്തിൽ മുറിവുകളോ പോറലോ വ്രണങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. 2 ശരീരത്തിൽ മുറിവുകളൊന്നുമില്ലെങ്കിലും ദീർഘനേരം മലിനജലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തൊലി കുറേ മൃദുലമാവുകയും ആ ഭാഗത്തൂടെ ഈ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാം. പിന്നെ കണ്ണ്, മൂക്ക്, വായ്, ജനനേന്ദ്രിയ എന്നിവയുടെ മൃദുലമായ ചർമ്മത്തിലൂടെയും ഈ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാം. പിന്നെ രോഗാണുക്കൾ കലർന്ന ജലം കുടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വാ കഴുകുമ്പോഴൊക്കെ ഉണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ, രോഗാണു ശരീരത്തിലെത്തിയാൽ ഏകദേശം 10 ദിവസത്തിനകത്ത് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. മറ്റു പകർച്ചപനികളിൽ ഉണ്ടാകുന്നത് പോലെയാണെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എലിപ്പനിയാണോ എന്ന് സംശയിക്കാം. ശക്തമായ പനിയുണ്ടാവും, ശക്തമായ തലവേദനയുണ്ട്, ശക്തമായ പേശിവേദന, പ്രത്യേകിച്ച് നടുവിനും കാലുകൾക്കും പേശികൾക്കും ഉണ്ടാകുന്ന ശക്തമായ വേദന, കാൽമുട്ടിന് താഴെയുള്ള പേശികളിൽ കൈവിരൽ കൊണ്ട് അമർത്തുമ്പോൾ വേദന ഉണ്ടാകുന്നുണ്ട്, അമിതമായ ക്ഷീണം, ഒന്നും ചെയ്യാൻ പറ്റാത്ത ക്ഷീണം, കണ്ണിന് ചുവപ്പ് നിറം. ഈ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ചുറ്റും വെള്ളഭാഗത്ത് ഉണ്ടാകുന്ന ചുവപ്പ് നിറം എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷേ അത് ഇപ്പോഴത്തേക്ക് തന്നെ ലേറ്റായി, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. ഈ കണ്ണുകളുണ്ടാകുന്ന ഈ രക്തസ്രാവമാണ് ഈ ചുവപ്പ് നിറത്തിൻ്റെ കാരണം. പനിക്കും ശരീരവേദനയ്ക്കും ഒപ്പം കണ്ണിൻ്റെ ചുവപ്പ് നിറം കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണാൻ മറക്കരുത്. പിന്നെ മഞ്ഞപ്പത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരാം. കണ്ണു മഞ്ഞ നിറം, മനം മറച്ചിൽ, ഛർദി, ഇങ്ങനെ കാണാൻ, അത് കരളിനെ ബാധിക്കുന്നത് കൊണ്ടാണ് മഞ്ഞപ്പത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. പിന്നെ ശരീരത്തിൽ ചുവന്ന പാടുകളായിട്ട് പ്രത്യക്ഷപ്പെടാം. ഇത് തൊക്കിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ടാണ്. രോഗം ഗുരുതരാവസ്ഥയാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. രക്ത ഛർദ്ദിക്കുക, മലം കറുത്തു പോവുക, ഇതെല്ലാം രോഗത്തിൻ്റെ ഗുരുതരമായ അവസ്ഥയാണ്. എലിപ്പനി എന്തുകൊണ്ടാണ് പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 10 മുതൽ 15% ആൾക്കാരിൽ സങ്കീർണതകൾ ഉണ്ടാകുന്നു. ശരീരത്തിലെ എല്ലാ പ്രധാന അവയവങ്ങളിലും ഇത് ബാധിക്കാം. ചികിത്സ വൈകുന്നത് സങ്കീർണതയ്ക്ക് സാധ്യത കൂട്ടുന്നു. വൃക്കകളെ ബാധിച്ച അവയുടെ പ്രവർത്തനം തന്നെ നിലച്ചുപോയി മരണം സംഭവിക്കാം. എലിപ്പനി വരാതെ എങ്ങനെ നോക്കാമെന്ന് പറഞ്ഞാൽ, മലിനജലം പ്രത്യേകിച്ച് കെട്ടിക്കിടക്കുന്ന ജലവുമായി സമ്പർക്കം ഒഴിവാക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്നതിനുള്ള സാഹചര്യം തന്നെ മാക്സിമം പറ്റുന്നത്രയും ഒഴിവാക്കുക, കുട്ടികളെ മലിനജലത്തിൽ കളിക്കാൻ അനുവദിക്കരുത്, ശരീരത്തിൽ മുറിവുള്ളവർ ശുദ്ധീകരണ പ്രവർത്തനത്തിന് ഇറങ്ങുന്നുവെങ്കിൽ ഒരു ബൂട്ടോ അല്ലെങ്കിൽ ഷൂസോ ഇട്ടതിന് ശേഷം മാത്രം വെള്ളം കയറാത്ത രീതിയിൽ വേണം ഇറങ്ങാൻ, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. കാരണം ഭക്ഷണാവശ്യങ്ങൾ ചുറ്റുപാടും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ എലികളെ നിയന്ത്രിക്കാൻ പ്രയാസമാകും. കെട്ടിക്കിടക്കുന്ന ജലവുമായി സമ്പർക്കം ഉണ്ടായാൽ, ഉദാഹരണം വീട് പരിസരവും ശുചീകരണത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ കയ്യുറകളും ബൂട്ട്സ് എന്നിവ ധരിക്കുക. കൂടാതെ പ്രതിരോധ മരുന്ന് അത് കഴിക്കണം. അതായത് 100 മില്ലിഗ്രാമിൻ്റെ 2 വെള്ളത്തിൽ ഇറങ്ങിയെന്ന് സംശയമുണ്ടെങ്കിൽ 100 മില്ലിഗ്രാമിൻ്റെ 2 ടാബ്ലറ്റ് ഒരുമിച്ച് ആഹാരത്തിന് ശേഷം കഴിക്കണം. അപ്പോൾ ടോട്ടൽ 200 mg ആണ് കഴിക്കുന്നത്. ഇത് ആഹാരത്തിന് ശേഷം വേണം കഴിക്കാൻ. നിങ്ങൾക്ക് അസിഡിറ്റിയോ ഗ്യാസ്ട്രൈറ്റിസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു റാൻഡാക് അല്ലെങ്കിൽ റാനിറ്റിഡിൻ എന്നുള്ളൊരു മരുന്ന് 150 മില്ലിഗ്രാം
ഒരു ടാബ്ലറ്റ് ആഹാരത്തിന് മുമ്പ് കഴിച്ചിട്ട് വേണം ഈ മരുന്ന് കഴിക്കാൻ. ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും 6 ആഴ്ച വരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും ഡോക്സിസൈക്ലിനെ കൊടുക്കാം. ഡോസേജ് വ്യത്യാസമുണ്ട്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ അതിന് പകരം അമോക്സിലിൻ എന്ന മരുന്നാണ് കൊടുക്കുന്നത്. അമോക്സിസിലിൻ ഏതെങ്കിലും കാരണവശാൽ മരുന്നിനത്തിൽ ചവിട്ടേണ്ടി വന്നാൽ കാലുകൾ ശുദ്ധജലവും സോപ്പും ഉപയോഗിച്ച് കഴുകി ഉണക്കി സൂക്ഷിക്കുക. കുടിക്കാനുള്ള ജലം, അത് പൈപ്പ് വെള്ളമാണെങ്കിൽ പോലും, നല്ലപോലെ 5 മിനിറ്റ് എങ്കിലും തിളപ്പിച്ച് ആറ്റി വേണം ഉപയോഗിക്കാൻ. എരിമൂത്രം കലന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ പാചകത്തിനും കുളിക്കാനും വായ് ശുദ്ധീകരിക്കാനുമൊക്കെ ക്ലോറിനേറ്റ് ചെയ്ത ജലം മാത്രമേ ഉപയോഗിക്കാവൂ. ഏതു പനിയായാലും തുടങ്ങുന്ന ദിവസങ്ങൾക്ക് തന്നെ രോഗനിർണയം നടത്തി ശരിയായ ചികിത്സ ലഭ്യമാക്കണം. രോഗം കണ്ടെത്താൻ വേറെ ഒത്തിരി ടെസ്റ്റുകളുണ്ട്. ഹോസ്പിറ്റലിൽ വരിക. ഈ രോഗത്തിൻ്റെ ചികിത്സയും ഈ ആൻറ്റിബയോട്ടിക്കുകൾ തന്നെയാണ്. പെൻസിലിൻ, ഡോക്സിസൈക്ലിൻ, അങ്ങനെ പല മരുന്നുകളുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ് എടുത്തില്ലെങ്കിൽ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ആവർത്തിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, രോഗം വരാതെ നോക്കിയാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത്. ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഇപ്പോഴേ നമ്മളിത് മുൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം വരാതെ നമുക്ക് നോക്കാൻ കഴിയും. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.